നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയെല്ലാം ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ട് ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർ ടേക്കറ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് വേൾഡ് വൈഡായിട്ട് തിയേറ്ററിലേക്ക് ഈ സിനിമ എത്തിയത് അപ്പോൾ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായമാണ് നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കളക്ഷനും അതൊരുപാട് ബാധിച്ചിരിക്കുകയാണ് പിന്നെ ഒരുപാട് വിമർശനങ്ങളുള്ള ഒരു നടനാണ് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന തന്നെ സിനിമ ഇൻഡസ്ട്രിയിലും അതായത് അദ്ദേഹത്തിന് ഇറങ്ങുന്ന സിനിമകളിലും അത് ഒരു തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി വേണമെങ്കിൽ പറയാം എങ്കിലും കൂടിയിട്ട് ജനപ്രിയ നായകൻ എന്ന് പറയുന്ന പദവിയിൽ തന്നെയാണ് ദിലീപ് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകളാണ് വരുന്നതെങ്കിൽ സാധാരണ രീതിയിൽ തിയേറ്ററുകളൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ അത്രമാത്രം നേടിയെടുക്കുന്ന ഒരു നടനാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയ്ക്ക് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് വെക്കേഷൻ ടൈം ആയിട്ടും ഈ ഒരു സിനിമയ്ക്ക് അത്ര വലിയൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം സിനിമ പത്ത് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ അപ്പോൾ സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടക്കുമ്പോൾ ആറ് ദിവസം സിനിമ പിന്നിട്ടിരിക്കുകയാണ് ആറാം ദിവസത്തെ കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് കോടിയും ഇരുപത് ലക്ഷം രൂപയുമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എടുക്കുന്നത് ആറാം ദിവസം ഏഴ് കോടി രൂപയ്ക്ക് മുകളിലാണ് എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് കൂടുതലായിട്ട് വലിയൊരു കളക്ഷൻ നേടിയെടുക്കണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും സിനിമയ്ക്ക് അത്രമാത്രം ബുക്കിംഗ് കാണും അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നും കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് കാരണം മറ്റുള്ള സിനിമകളുടെ റിലീസ് ഡേറ്റുകളാവാം അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണങ്ങളിലൂടെ ആവാം എങ്കിലും കൂടിയിട്ട് ഈ പത്ത് കോടി ബഡ്ജറ്റിലേക്ക് നിർമ്മിച്ച ആ ഒരു തുകയിലേക്കെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ബുക്കിങ്ങുകൾ ഈ സിനിമയ്ക്ക് കാണേണ്ടതായിട്ടുണ്ട് സാധാരണ രീതിയിൽ ദിലീപ് സിനിമകൾ കോമഡി പാറ്റേണിലാണ് കൂടുതലായിട്ട് പോകാറുള്ളത് ഈ ഒരു സിനിമയും കോമഡിയിൽ തന്നെയാണ് കൂടുതലായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത് എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ അത്രമാത്രം വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്നുള്ളത് മനസ്സിലാക്കുന്നു സിനിമയുടെ സംവിധാനം വിനീത് കുമാർ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം നടനാണ് ദിലീപിനെ വെച്ചിട്ടുള്ള ആദ്യത്തെ സിനിമയാണ് പവി കെയർ ടേക്കറ് സംവിധാനത്തില് മോശമായി എന്നുള്ളതൊന്നും അതിൽ പറയാൻ കഴിയുന്നില്ല കാരണം നല്ല രീതിയിൽ സിനിമേനെ എടുത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ വരുന്ന കഥ അല്ലെങ്കിൽ സാധാരണമായും നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു ബോഡി എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു സിനിമകളുമായിട്ട് സാമ്യം തോന്നുന്ന ചില ഭാഗങ്ങളും ചില സന്ദർഭങ്ങളും വന്നപ്പോഴാണ് സിനിമയ്ക്ക് ഒരു സാധാരണമായി നമ്മൾ കണ്ട ഒരു സിനിമ എന്ന് തോന്നിയത് എങ്കിലും അടുത്തൊരു നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയും തിരഞ്ഞെടുത്ത് നല്ലൊരു സിനിമ തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഇനിയും ആരാധകർ കയറും അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ ദിലീപ് സിനിമകൾക്ക് ഇപ്പോഴും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളറിയിക്കുക മറ്റൊരു നല്ലൊരു സിനിമയുമായിട്ട് ദിലീപഠൻ്റെ സിനിമാ തിയേറ്ററുകളിൽ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം